നമസ്കാരം. മെഡിസിൻ അപ്ഡേറ്റ്സിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഡോക്ടർ സിജിൽ. ഹൈപ്പോ തൈറോയിഡിസത്തിൻ്റെ കുറച്ച് എപ്പിസോഡുകൾ നമ്മൾ ചെയ്തു, അതെങ്ങനെ ചികിത്സിക്കണമെന്നുള്ളതും നമ്മൾ ചെയ്തു. ഹൈപ്പോ തൈറോയിഡിസത്തിൻ്റെ ഒരു വലിയൊരു കോംപ്ലിക്കേഷൻ, അതിനെക്കുറിച്ച് പറയാതെ ഈ എപ്പിസോഡുകൾ പൂർണ്ണമാവില്ല. ആ ഒരു കോംപ്ലിക്കേഷൻ്റെ പേരാണ് മിക്സെഡിമ കോമ. അതായത് കോമ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഓർമ്മയില്ലാതെ പോകുന്ന ഒരവസ്ഥ. ഈ അസുഖം തൈറോയിഡ് ഹോർമോൺ കുറവുള്ള ആളുകളിൽ, പ്രത്യേകിച്ചും നല്ല പ്രായമുള്ള ആളുകളിൽ പെട്ടെന്ന് ഓർമ്മ പോയി, ഫിറ്റ്സ് വന്ന്, തീരെ ശരീര താപനില താന്നുപോയി മരണം സംഭവിക്കുന്നൊരവസ്ഥയാണ്. മിക്സെഡിമ കോമ എന്നാണ് ഇതിനെ പറയുന്നത്. ഞാനിങ്ങനെ ഒരു പേഷ്യൻറ്റിനെ ആദ്യമായിട്ട് കാണുന്നത് 2004. അന്ന് ഞാൻ MD പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യുമ്പോൾ, മെഡിസിനിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ KMC മണിപ്പാലിലാണ് ഞാൻ പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്തത്. 2004 അന്ന് കേഷ്വാലിറ്റി ഡ്യൂട്ടി എടുക്കുന്ന സമയം രാത്രിയിൽ ഒരു 75 വയസ്സുള്ള ഒരു ലേഡി, അവരുടെ വീട് കർക്കലയങ്ങോ ആണ്, മണിപ്പാലിന് അടുത്തുള്ള ഒരു സ്ഥലമാണ് കർക്കല. ഇവരെ കൊണ്ടുവരുമ്പോൾ ഇവർക്ക് ബോധമില്ല. അതിന് കുറച്ച് നേരം മുന്നേ അവർക്ക് ഫിറ്റ്സ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അവരെ കൊണ്ടുവന്ന് കിടത്തിയപ്പോൾ ഫിറ്റ്സ് വന്നതിൻ്റെ ലക്ഷണങ്ങൾ, വായിൽ നിന്ന് ഫ്രോത്തി ഡിസ്ചാർജ് വന്നിട്ടുണ്ട്, യൂറിൻ ഇൻകോണ്ടിനൻസ് വന്നിട്ടുണ്ട്, മല അറിയാതെ പോയിട്ടുണ്ട്, ഒട്ടും ഓർമ്മയില്ലാത്ത അവസ്ഥയിൽ കിടക്കുകയാണ്. അവരുടെ കൃഷ്ണമണിയൊക്കെ നോക്കുമ്പോൾ ചെറിയ മൂവ്മെൻറ്റ്സ് ഉണ്ട്, എങ്കിലും അത്ര ഒരു ഹെൽത്തി അല്ല. ചില അലാമിങ് സൈൻസാണ്, റെഡ് ഫ്ലാഗ് സൈൻസാണ് കാണുന്നത്. അവരുടെ ശരീരം നോക്കുമ്പോൾ, അവരുടെ ടെമ്പറേച്ചർ നോക്കുമ്പോൾ വളരെ ലോ ടെമ്പറേച്ചറാണ് അവർ നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരു പേഷ്യൻ്റ്, പ്രത്യേകിച്ച് സിക്കായിട്ടുള്ള പേഷ്യൻ്റ് വന്നു കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്നത് ABC എന്ന് പറയും, എയർവേ ബ്രീത്തിങ് സർക്കുലേഷൻ. അവർ ശ്വാസം കൃത്യമായിട്ട് കഴിക്കുന്നുണ്ടോ എന്ന് നോക്കും, ബ്രീത്തിങ്ങിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടോ എന്ന് നോക്കും, അവരുടെ സർക്കുലേഷൻ കൃത്യമായി നടക്കുന്നുണ്ടോ എന്ന് നോക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നോക്കുമ്പോൾ അതൊന്നും ശരിയല്ല. ഹൃദയത്തിൻ്റെ ഇടിപ്പിൽ കുറച്ച് വ്യത്യാസങ്ങളുണ്ട്, ശ്വാസം കഴിക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, ബ്ലഡിൽ ഓക്സിജൻ്റെ അളവ് കുറച്ച് കുറവാണ്. അപ്പോൾ നമ്മൾക്ക് ഓക്സിജൻ സാച്ചുറേഷൻ, നമ്മൾക്ക് കോവിഡ് കാലമായത് നമുക്കറിയാം, അവരുടെ ഓക്സിജൻ സാച്ചുറേഷൻ 92-93 ആ റേഞ്ചിലാണ് ഓക്സിജൻ സാച്ചുറേഷൻ നിൽക്കുന്നത്. BP 90 താഴെയാണ് സിസ്റ്റോളി BP നിൽക്കുന്നത്. അവരുടെ ഏറ്റവും പ്രധാനമായി തോന്നിയ ഒരു സംഭവം, അവരുടെ ടെമ്പറേച്ചർ, ബോഡി ടെമ്പറേച്ചർ വളരെ താഴ്ന്നാണ് നിൽക്കുന്നത്. അപ്പോൾ ഇവരുടെ ഹിസ്റ്ററി എടുക്കുമ്പോൾ ആദ്യം ഇതെല്ലാം IV ലൈനൊക്കെ ഇട്ട്, ഒരു ബ്രോഡ് സ്പെക്ട്രം ആൻറ്റിബയോട്ടിക് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത്, ഇൻഫെക്ഷൻ്റെ ലക്ഷണങ്ങളുണ്ട്, ടാക്കിക്കാർഡിയ ഉണ്ട്. അതിനുശേഷം നമ്മൾ കൂടുതൽ ടെസ്റ്റുകളിലോട്ട് പോകും. അപ്പോൾ ടെസ്റ്റ് റിപ്പോർട്ട്സ് വന്നപ്പോൾ സോഡിയം വളരെ കുറവാണ്, ഹൈപ്പോനട്രീമിയ. സോഡിയം കുറവുണ്ടോ, ഇത് ഉണ്ടായാൽ ഇതേപോലെ ഫിറ്റ്സ് വരാം, ഓർമ്മ പോവാം. ബ്ലഡിൽ ഓക്സിജൻ്റെ അളവ് കുറവാണ്. ആർട്ടീരിയൽ ബ്ലഡ് ഗ്യാസ് സ്റ്റഡി ABG ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ബ്ലഡിൽ ഓക്സിജൻ്റെ അളവ് കുറവാണ്. കാർബൺ ഡൈ ഓക്സൈഡ് വല്ലാതെ കൂടി നിൽക്കുകയാണ്. കാർബൺ ഡൈ ഓക്സൈഡ് അളവ് ബ്ലഡിൽ കൂടിയാൽ ഇതേപോലെ കാർബൺ ഡൈ ഓക്സൈഡ് നാർക്കോസിസ് ഉണ്ടാകാം, ഓർമ്മ പോവാം. അതിൽ പക്ഷേ പൾസിൽ കുറച്ച് വ്യത്യാസങ്ങളുണ്ട്, ബൗണ്ടിങ് പൾസ് ഉണ്ടായിരിക്കും. ഈ പേഷ്യൻ്റ് അതില്ല. അപ്പോൾ ഇവർക്ക് ഇതൊക്കെ വരാനായിട്ട് വേറെ ഒരു കാരണമുണ്ട്, അവരുടെ ബോഡി ടെമ്പറേച്ചർ കുറയാനായിട്ടും കാരണമുണ്ട്. അപ്പോൾ കൂടുതൽ ഹിസ്റ്ററി ചോദിക്കുമ്പോൾ ഇവർക്ക് തൈറോയ്ഡ് ഗ്ലാൻഡിൻ്റെ പ്രവർത്തന വൈകല്യം ഉണ്ടായിരുന്നു, ഹൈപ്പോതൈറോയിഡിസം ഉണ്ടായിരുന്നു, മരുന്ന് കഴിക്കുന്നുണ്ടായിരുന്നു. കുറച്ച് നാളുകളായിട്ട് ഇവർക്ക് 75 വയസ്സുണ്ട് ആ ലേഡിക്ക്, കുറച്ച് നാളുകളായിട്ട് അവരുടെ ഓർമ്മ കുറച്ച് കുറഞ്ഞു കുറഞ്ഞു വരുന്നുണ്ട്, ഡിമെൻഷ്യ ബാധിച്ചു തുടങ്ങി. അപ്പോൾ അവരുടെ കൂടെ അവരുടെ ഹസ്ബൻഡുണ്ട്, അദ്ദേഹത്തിനും പ്രായമായി, പിന്നെ ഒരു സെർവൻ്റുണ്ട്, മക്കളൊക്കെ പുറത്താണ് വർക്ക് ചെയ്യുന്നത്. മക്കൾ എല്ലാ ദിവസവും വിളിച്ച് ചോദിക്കാറൊക്കെ ഉണ്ട്. അപ്പോൾ ഇവർക്ക് ടാബ്ലറ്റ് കഴിച്ചോ ഇല്ലയോ എന്നുള്ളത് ഓർമ്മയില്ല. അവരുടെ ടാബ്ലറ്റിൻ്റെ ഇത് ബോക്സ് അവർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ തൈറോയിഡിൻ്റെ ബോക്സ്, ഈ തൈറോയിഡ് ഹോർമോണിൻ്റെ ആ ബോക്സ് നോക്കുമ്പോൾ അതിൽ ടാബ്ലറ്റ്സുകൾ കുറേ ബാക്കി കിടക്കുകയാണ്. അത് ലാസ്റ്റ് വാങ്ങിച്ചത്
ഒരു മാസത്തിന് മുന്നാണെന്ന് പറഞ്ഞു. എന്നിട്ടും ഒരു 20 ടാബ്ലറ്റ്സ് ബാക്കി എടുക്കുകയാണ്. അപ്പോൾ ശരിക്കും ന്യായമായിട്ടും കഴിഞ്ഞ ഒരു 10-20 ദിവസമായിട്ട് ഒരു തൈറോയ്ഡ് ഹോർമോണിൻ്റെ ടാബ്ലറ്റ്സ് കഴിക്കുന്നില്ല എന്ന് വേണം കരുതാൻ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പ്രത്യേകിച്ച് നമുക്കൊരു ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ തൈറോയ്ഡ് ഗ്ലാൻഡിൻ്റെ പ്രവർത്തനം കുറഞ്ഞു നിൽക്കുന്ന സമയത്ത് മരുന്ന് കൃത്യമായിട്ട് കഴിച്ചില്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഇൻഫെക്ഷൻ വന്നാൽ 70-75 വയസ്സിന് മുകളിലുള്ള ആളുകളിൽ ഇതേപോലെയുള്ള പ്രശ്നങ്ങളുണ്ടാകാം. ഓർമ്മ പോവാം, ഫിറ്റ്സ് വരാം, ബ്ലഡിൻ്റെ ശരീരത്തിലെ ഊഷ്മാവ് വളരെ താഴ്ന്നു പോയിട്ട് അവർക്ക് 23-24 ഡിഗ്രി സെൽഷ്യസ് ആണ് നമ്മൾ റെക്കോർഡ് ചെയ്തപ്പോൾ കിട്ടിയത്. അത്രയും ബോഡി ടെമ്പറേച്ചർ താഴ്ന്നു പോവാം, കോ ടെമ്പറേച്ചർ താഴ്ന്നു പോവാം. അപ്പോൾ ഇങ്ങനെ കണ്ടപ്പോൾ മിക്സഡിമ കോമ എന്നറിയപ്പെടുന്ന ഹൈപ്പോതൈറോയിഡിസത്തിൻ്റെ ഡ്രെഡഡ് കോംപ്ലിക്കേഷൻ തന്നെയാണ് എന്ന് ഞങ്ങൾക്ക് ഇത് ഒരു സംശയം തോന്നി. അപ്പോൾ അതിൽ TSH ഫ്രീ T4 T3 ടെസ്റ്റുകൾക്ക് വിട്ടു. പക്ഷേ അതിൻ്റെ റിപ്പോർട്ട്സ് കിട്ടാൻ സമയം വരുന്നതുകൊണ്ട് അന്ന് എൻ്റെ കൂടെ അന്ന് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പ്രൊഫസർ ശാസ്ത്രി സാർ അദ്ദേഹം പറഞ്ഞു ലിവോതൈറോക്സിൻ നമുക്ക് കൊടുക്കണം, എത്രയും പെട്ടെന്ന് കൊടുക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ലിവോതൈറോക്സിൻ ടാബ്ലറ്റ്സ് കൊടുത്തു. ടാബ്ലറ്റ്സ് കൊടുത്തെങ്കിലും അത് ഇച്ചിരി പ്രത്യേക ഡോസിലാസിന് കൊടുക്കണം, ഇഞ്ചെക്റ്റബിളായിട്ടും കൊടുക്കാൻ പറ്റും. അത് ഇഞ്ചെക്റ്റബിളായിട്ട് ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നില്ല, അത് കാരണം ടാബ്ലറ്റ്സ് ആയിട്ട് നമുക്ക് കൊടുത്തു. TSH റിപ്പോർട്ട് വന്നപ്പോൾ TSH 150 മുകളിലാണ് നിൽക്കുന്നത്. ഫ്രീ T3 ഫ്രീ T4 ഒക്കെ വളരെ നെഗ്ലിജിബിൾ എമൗണ്ട് മാത്രമേ ബ്ലഡിൽ കാണുന്നുള്ളൂ. അപ്പോൾ അതിനർത്ഥം അവരുടെ തൈറോയ്ഡ് ഹോർമോൺ ശരീരത്തിൽ വളരെ കുറഞ്ഞ അളവിലാണ് നിൽക്കുന്നത്. ഇവർക്കാകട്ടെ യൂറിനിൽ ഇൻഫെക്ഷൻ വന്നിട്ടുണ്ട്, യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ വന്നിട്ടുണ്ട്. ഇവർക്ക് ഡിമെൻഷ്യയും ബാധിച്ചിട്ടുണ്ട്, അത് കുറച്ച് നാളുകളായിട്ട് ഡിമെൻഷ്യ ബാധിച്ചിട്ടുണ്ട്. തൈറോയ്ഡ് ഹോർമോണിൻ്റെ വേരിയേഷൻ കൊണ്ട് ഡിമെൻഷ്യ വരാം, അതല്ലെങ്കിൽ ബ്രെയിനിലെ കൊച്ചു കൊച്ചു ആർട്ടറികളിൽ ബ്ലഡ് സർക്കുലേഷൻ കുറഞ്ഞ് മൾട്ടി ഇൻഫാക്ട് സ്റ്റേജിലോട്ട് പോയിട്ട് ഡിമെൻഷ്യ വരാം. ഇവർക്കിത് രണ്ടും കൂടി ഉണ്ടായിട്ടുള്ള ഒരു ഡിമെൻഷ്യയാണ്, ഓർമ്മക്കുറവാണ്. ആ ഓർമ്മക്കുറവ് മൂലം തൈറോയ്ഡ് ഹോർമോൺ പിന്നെയും കഴിക്കാനായിട്ട് ഇടയ്ക്ക് മറന്നു പോകുന്ന മൂലം സർക്കുലേറ്റ് ചെയ്യുന്ന തൈറോയ്ഡ് ഹോർമോൺ തീരെ കുറവായതുകൊണ്ട് യൂറിനിൽ ഇൻഫെക്ഷൻ വന്നപ്പോൾ അവർക്ക് ആ സ്ട്രെസ് താങ്ങാൻ പറ്റിയില്ല. അവരുടെ ആ ഒരു എല്ലാ കൂടി ഒരുമിച്ച് വന്നപ്പോൾ അവർ വല്ലാതെ ഈ ഒരു സ്റ്റേജിലോട്ട് പോവുകയാണ് ഉണ്ടായത്. ഫിറ്റ്സായിട്ട് തുടങ്ങി, പിന്നെ ഓർമ്മ പോയി, ശരീരോഷ്മാവ് വളരെ താന്ന് പോയി. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾ, മിക്സഡിമ കോമ ആളുകൾ വളരെ സൂക്ഷിക്കേണ്ട ആളുകളാണ്. കാരണം ഇവരെ മോർട്ടാലിറ്റി റേറ്റ് 20-40% വരെയാണ്. അത് കൃത്യസമയത്ത് നമ്മൾ ഡയഗ്നോസ് ചെയ്യണം, കൃത്യസമയത്ത് മരുന്നുകൾ കൊടുക്കണം. അതുപോലെ ഇവരിൽ വന്നിട്ടുള്ള സോഡിയത്തിൻ്റെ അളവ് കുറവായിരിക്കും എന്ന് ഞാൻ പറഞ്ഞു, ഓക്സിജൻ്റെ അളവ് കുറവായിരിക്കും, കാർബൺ ഡൈ ഓക്സൈഡ് ബ്ലഡിൽ കൂടുതലായിരിക്കും. കാരണം കൃത്യമായിട്ടുള്ള വെൻറ്റിലേഷൻ നടക്കില്ല. ഹൈപ്പോതൈറോയിഡ്സ് ഉള്ളതുകൊണ്ട് ഇവർക്ക് തടി കൂടുതലായിരിക്കും, സ്കിൻ ഭയങ്കര ഡ്രൈ ആയിരിക്കും. ആ ലേഡിക്കും അങ്ങനെ തന്നെയായിരുന്നു. അപ്പോൾ എക്സ്റ്റേണൽ അപ്പിയറൻസ് വെച്ച് നമുക്ക് കുറച്ചൊക്കെ മനസ്സിലാക്കാനായിട്ട് കഴിയും. എങ്കിലും ബയോ കെമിക്കൽ എവിഡൻസ് കൂടി TSH എന്ന വാല്യൂ കിട്ടിയാൽ നമുക്ക് ആ കൃത്യമായിട്ടുള്ള മരുന്നുകൾ എത്രയും പെട്ടെന്ന് കൊടുക്കാനായിട്ട് കഴിയും. ഈ പേഷ്യൻറ്റിനെ നമ്മളത് മുൻകൂട്ടി അവരുടെ ഹിസ്റ്ററിയിൽ നിന്നും അവർ ആ മരുന്നൂപ്പി കൊണ്ട് വന്നതുകൊണ്ടും നമുക്കത് മനസ്സിലായി, അവരത് TSH കഴിക്കുന്ന ഹോർമോൺ കഴിക്കുന്നില്ല എന്ന് മനസ്സിലായി. അതുകൊണ്ട് അപ്പോൾ തന്നെ അതിൻ്റെ ചികിത്സ തുടങ്ങാൻ കഴിഞ്ഞു. ഇൻഫെക്ഷൻ ആൻറ്റിബയോട്ടിക് കൊണ്ട് ട്രീറ്റ് ചെയ്യാൻ കഴിഞ്ഞു. സോഡിയം കുറഞ്ഞത് കറക്റ്റ് ചെയ്യാനായിട്ട് പറ്റി. പിന്നെ അവരുടെ ഗ്ലൂക്കോസ് നോക്കുമ്പോൾ ഗ്ലൂക്കോസും വളരെ കുറവായിരുന്നു. ഗ്ലൂക്കോസ് ഇൻഫ്യൂഷൻ കൊടുത്തു, എന്നിട്ടും അവർ കോൺഷ്യസ്നെസ് റീഗെയിൻ ചെയ്യുന്നില്ല. അപ്പോൾ ഗ്ലൂക്കോസ് കുറഞ്ഞുകൊണ്ട് മാത്രമല്ല അവരുടെ പ്രശ്നം എന്ന് നമുക്ക് മനസ്സിലായി. സാധാരണ ഡയബറ്റീസ് ഉള്ള ആളുകളിൽ ഗ്ലൂക്കോസ് കുറഞ്ഞാൽ നമ്മൾ ഗ്ലൂക്കോസ് കൊടുത്തു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് അവർ ആ ഉറക്കത്തിൽ നിന്ന് ഉണരും, അല്ലെങ്കിൽ ആ കോമയിൽ നിന്ന് ഉണരും. പക്ഷേ ഇവർ ഗ്ലൂക്കോസ് കൊടുത്തിട്ടും ഒരു വ്യത്യാസം അവർ കണ്ടില്ല. അപ്പോൾ ഈ തൈറോ ഹോർമോണിൻ്റെ റീപ്ലേസ്മെൻ്റ് ചെയ്ത് 1-2 ദിവസം കഴിഞ്ഞപ്പോഴേക്കും അവരുടെ ബ്ലഡിലെ തൈറോ ഹോർമോൺ പതുക്കെ ഒന്ന് നോർമലായപ്പോൾ അവരുടെ ബോഡി ടെമ്പറേച്ചർ ഉയരാൻ തുടങ്ങി. ഫിറ്റ്സ് പിന്നെ വന്നില്ല. ഫിറ്റ്സിന് പ്രൊഫൈലാക്സിസ് ആയിട്ട് നമ്മൾ മരുന്ന് കൊടുത്തു, ഫിറ്റ്സ് പിന്നെ വന്നില്ല. പിന്നെ സോഡിയം കറക്റ്റ് ചെയ്തു. അവരിൽ നമ്മൾ പോസിറ്റീവ് പ്രഷർ വെൻറ്റിലേഷൻ കൊടുത്തിട്ട് അവരുടെ കാർബൺ ഡൈ ഓക്സൈഡ് വാഷ് ഔട്ട് ചെയ്തിട്ട് അവരുടെ ബ്ലഡിലെ ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡും തമ്മിലുള്ള ആ സന്തുലനം കൃത്യമായ അവസ്ഥയിൽ നിലനിർത്തി. അങ്ങനെ അവരെ രക്ഷിച്ചെടുക്കാനായിട്ട് നമുക്ക് കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു സംഭവം, എൽഡർലി ആളുകളിൽ തൈറോയ്ഡ് ഹോർമോണിൻ്റെ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ മരുന്ന് കൃത്യമായിട്ട് കഴിക്കുന്നുണ്ടോ എന്ന് നമ്മൾ അത് ഉറപ്പുവരുത്തണം. ചിലപ്പോൾ അവർക്കത്
കൃത്യമായിട്ട് കഴിക്കാനായിട്ട് ചിലപ്പോൾ പറ്റില്ല എന്ന് വരും. അവരുടെ ബ്രെയിനിൽ വരുന്ന ചില മാറ്റങ്ങൾക്കുണ്ടായിരിക്കാം. അത് നല്ല അവർ അത് കെയർ ഗിവേഴ്സ്, അവർ ശ്രദ്ധ കൊടുക്കുന്ന ആളുകൾ കൃത്യമായിട്ട് അവരത് ഹോർമോൺ കഴിക്കുന്നുണ്ട് എന്ന് ഉറപ്പ് എന്ന് തന്നെ ഉറപ്പ് വരുത്തണം. അല്ലെങ്കിൽ പെട്ടെന്നൊരു ദിവസം ഇതേപോലെ കോമ, സീഷർ ഫിറ്റ്സ്, ഈ രീതിയിലുള്ള ഒരു കോംപ്ലിക്കേഷൻ പോകാനുള്ള ഒരു ചെറിയ സാധ്യത ഇവരിലുണ്ട്. പ്രത്യേകിച്ചും ഒരു ഇൻഫെക്ഷൻ വരുന്നൊരു സമയത്ത്. എല്ലാവർക്കും ഈ എപ്പിസോഡ് ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു. എല്ലാവർക്കും എൻ്റെ നന്ദി. നമസ്കാരം.